നാഗരഗുരുവിൻ്റെ ഒരു ആശ്രമമുണ്ടാവുക, ഇതൊക്കെ സ്ഥലകാല ബന്ധങ്ങളുടെ ഒരു വലിയ ഇതിഹാസം തന്നെ സൂചിപ്പിക്കുന്നു. കരുണ എന്ന നാമം, അതാണ് ഗുരുവിൻ്റെ പേര്. ഗുരുവിൻ്റെ പേരൊന്നും പിന്നീട് മറ്റുള്ള, ഇപ്പം എൻ്റെ പേര് ഹരികുമാർ എന്നായിരുന്നു, അതാണ് സ്വാമി ഗുരുരത്ന ജ്ഞാന ദിവസിയായിട്ട് മാറി. ഗുരുവിൻ്റെ പേര് കരുണാകരൻ എന്നായിരുന്നു, അച്ഛനും അമ്മയിട്ട പേരാണ് കരുണാകരൻ. ആ പേര് പിന്നീട് മാറ്റിയിട്ട് അപ്പം കരുണ എന്ന പേരിലാണ് ഗുരു അറിയപ്പെടുന്നത്. കരുണയുടെ കരങ്ങളുള്ളവൻ അതാണല്ലോ കരുണാകരൻ. അപ്പോൾ ഗുരു ആശ്രമത്തിൽ വരുമ്പോൾ, ഗുരു ജനിച്ച കാലം മുതല് ഗുരുവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്നൊരു പ്രകാശരൂപം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വളരെ ചെറിയ കാലം മുതൽ തന്നെ ആ പ്രകാശരൂപം സംസാരിച്ചാൽ മാത്രമേ ഗുരുവിന് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. കൂടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോയിരിക്കുമ്പോൾ ഈ ബാലൻ, ഒരു കായലിന്റെ തീരത്താണ് ഗുരുവിന്റെ വീട്. ആ കായലിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന തെങ്ങിന്റെ അടിയിൽ പോയിരുന്നു ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടുകാർ ഈ ആത്മീയ അനുഭൂതി ആണ് ഇതെന്നൊന്നും തിരിച്ചറിയാനുള്ള അന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. വളരെ ഒരു ചെറിയ, ഒരു വളരെ ലളിതമായ ഒരു ദരിദ്രം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഗുരു ജനിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂര ഗ്രാമത്തിൽ. അവിടെ നിന്നും തന്റെ 13-ാമത്തെ വയസ്സിൽ അക്ഷരം പഠിപ്പിച്ച ആശാനോട് പറയും, എനിക്കൊരു ആശ്രമത്തിൽ പോകണം. സാധാരണ പ്രായത്തിലുള്ള കുട്ടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ബാലന്റെ ഈ ഒരു ആത്മീയമായ ഒരു ത്വര, ഒരു അഭിവാഞ്ചം ഈ ആശാനിൽ ഒരു വലിയ സന്തോഷം സൃഷ്ടിച്ചു. കുമാരപിള്ള ആശാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നേരെ അന്നത്തെ ഒരു ആശ്രമം എന്ന് പറയുന്നത് നമുക്ക് അദ്വൈതാശ്രമമാണ്, ശിവഗിരി. ശിവഗിരിയുടെ ബ്രാഞ്ച് ആലുവയിൽ അവിടെ കൊണ്ടുവന്നാക്കി. അവിടെ നിന്നാണ് ആശ്രമ ജീവിതം തുടങ്ങുന്നത്. അന്ന് ഈ ആശ്രമത്തിന്റെ മഠാധിപതി ശങ്കരാനന്ദ സ്വാമികളാണ്. ശിവഗിരി ഈ അന്നത്തെ ശിവഗിരി ആശ്രമത്തിന്റെ, ശിവഗിരി മഠത്തിന്റെ. അപ്പൊ അദ്ദേഹം ഈ ബാലനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത തോന്നി. അന്ന് ഈ ശങ്കരാനന്ദ സ്വാമികളുടെ ശുശ്രൂഷകനായിട്ടാണ് ഗുരു ആത്മീയ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് നീണ്ട 17 വർഷക്കാലം ശിവഗിരിയുടെ വിവിധ പ്രസ്ഥാനങ്ങളിൽ നിസ്വാർത്ഥമായ സേവനം. അവിടെ നിന്ന കാലഘട്ടങ്ങളിൽ സ്വന്തം പേരിലൊരു വൗച്ചർ പോലും എഴുതിയിട്ടില്ല ചിലവിന് വേണ്ടി. അത്ര ആത്മാർത്ഥതയോടുകൂടി ശിവഗിരി പ്രസ്ഥാനത്തിൽ നിന്നു. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്തും ഗുരു ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഒരു ആത്മീയ അന്വേഷകനായിട്ടാണ് നിൽക്കുന്നത്. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ താൻ ജനിച്ച കാലം മുതൽ തന്നെ അഗീതവമായി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകാശരൂപമുണ്ട്. ഈ പ്രകാശത്തെക്കുറിച്ച് അറിയുന്നതിനും ഈ പ്രകാശത്തിന്റെ എന്തുകൊണ്ട് തന്നിൽ ഇങ്ങനെ ഇത് ഉൾവഹിക്കുന്നു എന്നുള്ള ആ ഒരു അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഗുരുവോട് നിൽക്കുന്നത്. എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവോട് നിൽക്കുന്നത്. അവിടെ വരുന്ന സന്യാസിമാരോടും അവിടെയുള്ള സന്യാസിമാരോടും എല്ലാവരോടും ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ അവർക്കാർക്കും ഇതിന് വ്യക്തമായ മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിനുശേഷം പല ആശ്രമങ്ങളിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ശിവഗിരിയുടെ തന്നെ പല ബ്രാഞ്ചുകളിലുമായിട്ട് പൂജാരിയായും ആശ്രമത്തിന്റെ കാര്യസ്ഥനായും ഏറ്റവും ലളിതമായ ജോലികളിലുമൊക്കെ ആയിട്ട് ജീവിച്ചു. ആ സമയത്താണ് ഭീമാപ്പള്ളിക്കടുത്ത് പട്ടാണിയായ ഒരു സന്യാസി ഉണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാനായിട്ട് വിജയൻ എന്നൊരാൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നൊരു ദിവസം വൈകുന്നേരമാണ് ചെല്ലുന്നത്. ചെന്ന സമയത്ത് അദ്ദേഹം അന്ന് കാണുവാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്തൊക്കെ, ഒരു പൊന്തക്കാട്ടിലെ ജീവിക്കും. ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു സാധുവായ സന്യാസിയായിരുന്നു. ഇന്നിപ്പോ രാത്രിയായി, നാളെ വരാൻ പറഞ്ഞിട്ട് തിരിച്ചയച്ചു. പിറ്റേ ദിവസവും കാണാനായിട്ട് ചെന്നു. ചെന്ന സമയത്ത് ചോദിച്ചു, നീ എന്തിനായി വന്നു? അടുത്ത മറുപടി, ശിഷ്യൻ,
പറഞ്ഞ വാക്കിതാണ്, ആത്മീയ അനുഭൂതിക്കുതകുന്നതെന്തോ അത് നേടുവാൻ. പെട്ടെന്ന് ഖുറേഷ്യ ബക്കീർ ഈ ശിഷ്യനെ വാരിപ്പുണരുകയാണ്. എന്നിട്ട് മൂന്ന് പ്രാവശ്യം പറയും, നീ അവകാശി, നീ അവകാശി, നീ അവകാശി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരോട് എല്ലാവരോടും ഈ വന്ന ആളിനെ കുറിച്ചാണ് പിന്നീട് വിശദീകരിക്കുന്നത്. പിന്നെ നീണ്ട ആത്മീയ തീർത്ഥയാത്രയായിരുന്നു ഗുരുവി ശിഷ്യൻ. ഓരോ സ്ഥലത്തും ഈ ഭീമപ്പള്ളി തുടങ്ങി അങ്ങ് കന്യാകുമാരി, ശുചീന്ദ്രം, ആ പ്രദേശങ്ങൾ മൊത്തം, പിന്നെ തമിഴ്നാട്ടിൻ്റെ വിവിധ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ശിഷ്യനെ കൊണ്ടുപോവുകയും ഒരു കാര്യം പറഞ്ഞു. ഒരു ദിവസം രാത്രി ഈ പൂന്തുറ കടപ്പുറത്ത് രാത്രി 2 മണിക്ക് കടൽ പുറത്ത് കിടന്നുറങ്ങുകയാണ് മണലിൽ. രാത്രി പെട്ടെന്ന് ശിഷ്യനെ തട്ടി വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ ആ കടലിലേക്ക് നോക്കിയിരുന്നു ധ്യാനിക്കും. ധ്യാനിച്ചുകൊണ്ടിരുന്നു, നീ എന്ത് കാണുന്നു? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, കടലിന്റെ അഗാധതകളിൽ കൊണ്ട് പൗരാണികമായി വിസ്മൃതിയിലാണ്ടുപോയ ചരിത്രങ്ങൾ, അതിൻ്റെ അഗാധതകളിലുള്ള മുത്തുകൾ, പവിഴങ്ങൾ, ചിപ്പികൾ, അതിനുള്ള ജീവികൾ, ഇതിനെ എല്ലാത്തിനെയും കാണുകയാണ്. കണ്ടിട്ട് ഗുരുവിനോട് പറയുന്നു. ഗുരു അപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചെഴുന്നേപ്പിച്ച് ശിഷ്യന്മാര്, എന്നിട്ട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവനെ ഒരുപക്ഷെ ആരും അറിഞ്ഞില്ല എന്ന് വരും, പക്ഷെ ഇവൻ്റെ കാലശേഷം ഈ ലോകം മൊത്തം ആരാധിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വരും. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരടി കൊടുത്തിട്ട് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു, ഓടടാ എന്ന് പറഞ്ഞു. തോർത്തെടുത്തുകൊണ്ടാണ് നടക്കുന്നത്, ചെറിയ മുണ്ട്. ആ മുണ്ട് ഊരി വാങ്ങിയിട്ട് അത് നാലായിട്ട് കീറി ഒരു ഭാഗം കൊടുത്തിട്ട് പൊയ്ക്കോളാനായിട്ട് പറയും. ആ യാത്രയാണ് പിന്നീട് ഗുരുവിന്റെ ജീവിതത്തിലെ അമൃതബന്ധു. ധ്വനി ബ്രോട്ട് യു ബൈ അമൃതബന്ധു. അമൃതബന്ധു ഗ്യാസ്ട്രബിൾ, നെഞ്ചരിച്ചിൽ, കുളിച്ചു തികട്ടൽ തുടങ്ങിയവയ്ക്ക് ആയുർവേദത്തിന്റെ പരിഹാരം. ശാന്തിഗിരിയുടെ പ്രവർത്തന ശാസ്ത്രം, ഒരു കർമ്മശാസ്ത്രം, വളരെ കൗതുകകരമായി തോന്നുന്നു. അതായത് തീർച്ചയായിട്ടും വേദങ്ങൾ ദൈവം നൽകിയത് സ്ത്രീകൾക്കാണ് എന്ന് ഗുരു പറയുന്നു. ആ സ്ത്രീകളുടെ പ്രതീകമായി കേവലം ഒരു ബാലികയായ ഒരു കുട്ടി അവിടെ എത്തുന്നു. ആ കുഞ്ഞ് ഗുരുവിന്റെ ശിക്ഷണത്തിൽ ആത്മീയതയിലേക്ക് അടിവെച്ചടിവെച്ച് ഉയരുന്നു. ആ കുഞ്ഞാണ് ഇപ്പോൾ ശിഷ്യ പൂജിത ജ്ഞാനാമൃത തപസ്വിനിയായി അവിടെ ആശ്രമകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത് സമ്പർക്കപ്പെടുന്ന ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ അവ കാണുന്ന ദർശനങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ. തീർച്ചയായും നമുക്കറിയാം, ഇത്രമേൽ കാര്യങ്ങളൊക്കെ ആത്മീയ തലത്തിൽ സാധിക്കുന്ന ഒരു പുണ്യാത്മാവിന് സ്വന്തമായി തന്നെ ദർശനത്തിനുള്ള എല്ലാ സിദ്ധികളുമുണ്ട്. പക്ഷേ എങ്കിലും ആ ദർശനം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ മറ്റൊരു തലത്തിൽ പകർന്നുകൊടുത്ത് അവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ തിരിച്ചെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി, ഇതേക്കുറിച്ചൊക്കെ അടുത്ത ശിഷ്യന്മാരായ സ്വാമിജിയെ പോലുള്ളവരോട് ഗുരു പറഞ്ഞിരുന്നു എന്താണ് ഈ പദ്ധതി എന്ന്. ശാന്തിഗിരിയുടെ ഈ ദർശനശാസ്ത്രം അത് അനുഭവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ്. ഗുരു ഒരു കാലത്തും നമ്മളോട് സ്വയമായി സംസാരിച്ചിരുന്നില്ല. ഈ ലോകത്തിൽ വന്നിരുന്ന ആത്മീയമായ അപജയങ്ങളെക്കുറിച്ചും ആത്മീയമായ പദ്ധതികളെക്കുറിച്ചും ആത്മീയമായ വിചാരധാരകളെക്കുറിച്ചും ആത്മീയതയിലെ വ്യത്യസ്തതയെക്കുറിച്ചും ഒക്കെ ഗുരു പൊതുവായി സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമോ, ഒരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യമോ, ഒരു രോഗത്തെ സംബന്ധിക്കുന്ന കാര്യമോ, ഒരാളുടെ ഒരു ദുരിതത്തെ സംബന്ധിക്കുന്ന കാര്യം,
ഒരാളുടെ ജീവനെ സംബന്ധിക്കുന്ന കാര്യം, ഇതെല്ലാം ഗുരു അനുഭവമുള്ള ശിഷ്യന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവരിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ നമ്മളോട് അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതാണ് ആദ്യം മുതലുള്ള രീതി. മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പല തവണകളായി സൂചിപ്പിച്ചു, ആത്മീയതയിലെ വ്യത്യസ്തത, ഈ ലോകത്തിന്ന് കാണുന്ന ആത്മീയതയിൽ നിന്നും വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകൾ. ഈ കാഴ്ചപ്പാടുകൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു 2444 ഇതളുകൾ. ഈ 2444 ഇതളുകൾ എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ വന്നിരിക്കുന്ന ആചാര്യന്മാരാണ്, മഹാത്മാക്കളാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അവരെ ഒരു രാജ്യമെന്നോ സംസ്ഥാനമെന്നോ പരിമിതപ്പെടുത്തുവാൻ കഴിയില്ല. വിശ്വവിശാലമായി പല കാലങ്ങളായി വന്നിരിക്കുന്ന ആചാര്യന്മാർ, ഇങ്ങനെയുള്ള കണക്കുകൾ, ഈ ആത്മീയതയിലെ സ്ഥിതി വിവര കണക്കുകൾ, ഇതെല്ലാം ഈ അനുഭവമുള്ള ശിഷ്യന്മാരിൽ നിന്നും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവരെ ധ്യാനാവസ്ഥയിലിരുത്തി. പക്ഷെ അവരുടെ ഈ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. അപ്പൊ അവരിലേക്ക് തന്റെ ആ ഒരു പ്രകാശത്തെ പകർന്നു കൊടുക്കുകയും ദൈവത്തിനും തനിക്കുമിടയിൽ ഒരു മാധ്യമമായി അവരെ വെക്കുകയും അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെ, ഇതെല്ലാം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഗുരുവിന്റെ സാത്വിക മനസ്സിന്റെ അഗാധതകളിൽ ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നു. പക്ഷേ അവൻ സ്വയമായി സംസാരിക്കാതെ ഈശ്വരൻ പറയുന്നത് മാത്രം ചെയ്യുമെന്നുള്ള ഒരു ആധികാരികതയുണ്ട്, ഒരു ലാളിത്യമുണ്ട്. സ്വാമിജി, ഈ ആശ്രമത്തിലേക്ക് വരികയും ഗുരുവിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കുകയും പിന്നീടുള്ള കാലം മുഴുവനും ആശ്രമത്തിന് വേണ്ടി സമർപ്പിതരുക ആയിത്തീരുകയും ചെയ്ത സ്ത്രീ പുരുഷന്മാർ, അവരിൽ വളരെ, ഇപ്പോൾ പിന്നെ ശിഷ്യപൂജിതയെ പറ്റി പറഞ്ഞതുപോലെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ എത്തുന്നവരാണ് പലരും. ഏതെങ്കിലും അവസരത്തിൽ അവർക്ക് മനസ്സിൽ തോന്നിയ, സ്വപ്നത്തിൽ തോന്നിയ ഒരു രൂപത്തെ തേടിയെത്തിയവരാണ്. ബോംബെയിൽ നിന്ന് ഒരു വലിയ വ്യവസായിയുടെ മകൾ വന്നത് പിന്നെ ഗുരു ചോദിച്ചു, പിന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നെ? പലപ്പോഴും കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടു? ഞാൻ സ്വപ്നത്തിൽ എപ്പോഴും കാണും. അപ്പോൾ ഈ ഒരു ടെലിപ്പതിക്കായിട്ടുള്ള ആ ഒരു ബന്ധം ലോകത്തിന്റെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള വ്യക്തി ഹൃദയങ്ങളിൽ ഗുരു ആ ബന്ധം പുലർത്തിയിരുന്നു. അപ്പോഴൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു ആത്മാവിന്റെ ഒരു ശാസ്ത്രഗതി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് തോന്നാവുന്നത്. ഒരു പരമാത്മാവും ജീവാത്മാവുമായ ബന്ധപരിണാമങ്ങളുടെ ഒരു തലം. ഇതൊക്കെ ഇപ്പോൾ വിശ്വ സാംസ്കാരിക കേന്ദ്രമുണ്ട്, എത്രയോ അഗാധമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ശാന്തിഗിരിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വാമിജിയാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെയുള്ള ആത്മീയതയുടെ ഒരു ശാസ്ത്രത്തെക്കുറിച്ച്, അതിന്റെ സാധ്യതകളെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായ ഗവേഷണങ്ങൾക്ക് അതിനുള്ള ആഭിമുഖ്യങ്ങളുണ്ടോ ശാന്തിഗിരി? ഗുരുവിനെ കുറിച്ച്, ഗുരുവിനെ ഒരിക്കലും കാണാത്ത, നേരിൽ കാണാത്ത ആളുകൾ, അതാണ് ശിഷ്യപൂജിതയെ കുറിച്ച് പറഞ്ഞത്. ഇടുക്കിയിൽ 1965 കാലഘട്ടത്തിൽ ഗുരു പോകുന്ന സമയത്ത് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകളുമായി കേട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു മലയുടെ മുകളിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആണ് ഈ കുട്ടി ഗുരുവിനെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഗുരു ഇതുപോലെ മഞ്ഞ വസ്ത്രമൊന്നുമില്ല, സാധാരണ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. 4-5 ആളുകൾ സംസാരിച്ചുകൊണ്ട് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ മലയുടെ അടിവാരത്തിൽ നിന്നും പിതാവിന്റെ കൈകൾ വിടുവിപ്പിച്ചിട്ട് ഈ ബാലിക ഓടി വന്ന് നടുക്ക് നിൽക്കുന്ന ആളിന്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. അന്നിന്നത്തെ പോലെ ടിവിയോ മറ്റ് ഒരാളെ കാണാനുള്ള ഒരു സംവിധാനങ്ങളുമില്ല, പത്രമോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളുമില്ല. പക്ഷെ ഈ കൂടി നിൽക്കുന്ന ആളിൽ ഗുരു ഇന്നതാണെന്ന് ഈ ബാലിക തിരിച്ചറിയുകയാണ്. അന്നു മുതൽ ഗുരുവിന്റെ കൂടെ കൂടി. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ശിഷ്യപൂജിത തന്നെ പറഞ്ഞത് ഇതാണ്, താൻ ജനിച്ച കാലം മുതൽ, താൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എവിടെയെങ്കിലും എന്താണ് പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ തന്റെ കൂടെ സദാ ഒരു നിഴല് പോലെ ഒരു ശുഭ്ര വസ്ത്രധാരിയായ രൂപം ഉണ്ടായിരുന്നു. ഇത് തിരിച്ചറിയാൻ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനുള്ള അറിവില്ല.
ഇതെല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ഒരു തോന്നലിലാണ് ഈ കുട്ടി നടക്കുന്നത്. അച്ഛൻ പറഞ്ഞു, ഈ അടുത്ത സ്ഥലത്തൊരു സന്യാസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്യാസിയെ കാണാനായിട്ട് പോയ സമയത്താണ് താൻ ഇത്രയും കാലം താൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ തന്റെ കൂടെ ഉള്ള ആ രൂപം ഇന്നതാണെന്ന് തിരിച്ചറിയുന്നത്. ശാന്തിഗിരിയുടെ അടിസ്ഥാന കർമ്മ പദ്ധതിയായി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ധർമ്മ സംഹിതയായി പറയപ്പെടുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അന്നദാനം, ആതുര സേവനം, ആത്മബോധനം. ആത്മബോധനത്തെ കുറിച്ച് ഏതാണ്ട് നമ്മൾ ആനുഷംഗികമായെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. അന്നദാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആതുര സേവനം, അവിടെ ആയുർവേദ സിദ്ധ മേഖലകൾ. അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി ആയുർവേദ വൈദ്യം അനുശാസിക്കുന്ന രീതിയിലുള്ള മരുന്നുകളല്ല യഥാർത്ഥത്തിൽ ശാന്തിഗിരി സംവിധാനത്തിലുള്ളത്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന് അനുഭവത്തിലൂടെയും സങ്കല്പത്തിലൂടെയും നേരത്തെ സൂചിപ്പിച്ച ദർശന പദ്ധതിയിലൂടെയും ലഭിക്കുന്ന അറിവുകളുടെയും അനുഭൂതികളുടെയും അടിസ്ഥാനത്തിലുള്ള ഔഷധങ്ങളാണ് അവിടെ ഏറെ മഹാരോഗങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഔഷധങ്ങളൊക്കെ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ മേഖലകളിൽ ചുമന്ന് നടന്ന് ശാന്തിഗിരി എന്ന ആയുർവേദ സിദ്ധ ഔഷധ ബ്രാൻഡിന്റെ അംബാസിഡർ അല്ല, അതിന്റെ വക്താവും പ്രയോക്താവുമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സ്വാമിജി പറഞ്ഞാലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇന്ന് ആശ്രമത്തിൽ വരുന്ന എത്ര ആയിരക്കണക്കിന് ആളുകൾക്കും ആശ്രമത്തിന്റെ ബ്രാഞ്ചുകളിൽ ഏതാണ്ട് ഒരു 10,000 ആളുകൾക്ക് ആശ്രമത്തിലും നമ്മുടെ ഈ ആശ്രമത്തിലും ആശ്രമത്തിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ ഒരു ദിവസം അന്നദാനം സൗജന്യമായി വിതരണം ചെയ്യുന്നു. അതാണ് ശാന്തിഗിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും വേണ്ടി സ്നേഹത്തിന്റെ ബാധേയം എന്നൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ഇപ്പൊ ആശ്രമത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് ആഹാരം കൊടുക്കുവാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിലപിക്കുന്ന ആളുകളുണ്ട്, അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു പദ്ധതി ഇപ്പൊ സ്നേഹത്തിന്റെ ബാധേയം എന്നൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. അപ്പൊ അത് അനിശ്ചിതമായി ഇങ്ങനെ തുടരുകയാണ്. ഈ സാധാരണ ആശ്രമങ്ങൾ പോലെയോ അങ്ങനെയുള്ള ആത്മീയ കേന്ദ്രങ്ങൾ പോലെയോ വലിയ സംഭാവനകളോ വിദേശ പണമോ ഒന്നും ആശ്രമത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇടയ്ക്ക് വിദേശ ഫണ്ടുകൾ വരുന്നതിനെ സംബന്ധിച്ച ഒരു പരക്കെ ആശ്രമങ്ങളുടെ പേരിലൊരു ഇതുണ്ടായ സമയത്ത് നമ്മൾക്ക് ഈ ആശ്രമത്തിന് FCRA എന്ന് പറയുന്ന ഒരു അക്കൗണ്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അത് എന്താണ്, അതിനകത്ത് പണം വരാത്തതുകൊണ്ട് അത് ലാപ്സായി പോയി. അപ്പോ അങ്ങനെയുള്ള സംഭാവനകളല്ല ആശ്രമത്തിന്റെ അടിസ്ഥാനം. ഗുരു പറഞ്ഞത്, നിങ്ങൾ കർമ്മത്തിലൂടെ നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വരുമാനത്തിന്റെ ലാഭം കൊണ്ട് അത് സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന രീതിയിലാക്കി എടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് ശാന്തിഗിരിയുടെ ആയുർവേദ സിദ്ധ മരുന്നുകൾ അതിന്റെ ഉൽപ്പാദനം തുടങ്ങുന്നത്. നമുക്കറിയാം ഭാരതീയമായ ചികിത്സാ സമ്പ്രദായങ്ങൾ, ആ ചികിത്സാ സമ്പ്രദായങ്ങൾ സന്യാസിമാരിലൂടെ ലോകത്തുണ്ടായതാണ്. ഇപ്പൊ എന്താണ്, അലോപ്പതിയാണ് എങ്കിൽ വിവിധ മരുന്നുകൾ, വിവിധ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ പരീക്ഷിച്ചാണ് രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അതിലൂടെ വരുന്നൊരു പരീക്ഷണമാണ് പിന്നീട് ആ മരുന്നായിട്ട് നമ്മൾ ആ ഒരു സമവാക്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് വലിയ വനാന്തരങ്ങളുടെ ഉൾഭാഗങ്ങളിൽ നിൽക്കുന്ന ചില മരത്തിന്റെ തൊലിയും വലിയ മരുഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ചില സാധനങ്ങളും കടലിന്റെ അഗാധതകളിൽ കിടക്കുന്ന ചിപ്പികളും ഈ നാട്ടിൻപുറത്ത് കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അതിന്ന രോഗത്തിന് ശമനമാകുവാൻ കാരണമാകുന്ന ഒരു മരുന്നായി മാറുന്നു എന്ന് പറയുന്നതൊന്നും ഒരു മാവിനികളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷിച്ചു നോക്കിയ കാര്യമല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സിദ്ധമാണ്. ദ്രാവിഡന്മാരുടെ സംഭാവനയാണ് സിദ്ധവൈദ്യം, ആര്യന്മാരുടെ സംഭാവനയാണ് ആയുർവേദം. നമ്മുടെ ഈ ദ്രാവിഡന്മാരാൽ ഉണ്ടാക്കിയ സിദ്ധവൈദ്യത്തെ ഇത് അന്യം നിന്നുപോയി. നമുക്കറിയാം 18 സിദ്ധന്മാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അഗസ്ത്യൻ തുടങ്ങിയ അങ്ങനെയുള്ള സിദ്ധ ഭോഗർ അങ്ങനെയൊക്കെയുള്ള സിദ്ധ
അങ്ങനെയുള്ള സന്യാസിമാരുണ്ട്. അവരിലൂടെയാണ് ഈ പാരമ്പര്യം ഡെവലപ്പ് ചെയ്തത്. നവപാഷാണങ്ങളുടെ ചികിത്സാ സാധ്യത അല്ലേ സിദ്ധവൈദ്യം? മാരകമായ അസുഖങ്ങൾക്ക് പോലിയോ എന്ന് പറയുന്ന സിദ്ധവൈദ്യത്തിൽ ചികിത്സയുണ്ട്. പക്ഷെ ഇത് അന്യം നിന്നുപോയി. അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഗുരു ശ്രമിച്ചു. അതുകൊണ്ടാണ് ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാല തുടങ്ങുന്നത്. പിള്ളേര് വന്നിട്ട് FMC Network UAE. We take care of you. FMC Network UAE. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിലവസരങ്ങളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും വിവരിക്കുന്ന പരിപാടിയാണ് ഗോയൽ. ദേശീയതല, സംസ്ഥാനതല പ്രവേശന പരീക്ഷകളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചും വിവരിക്കുന്നു. ഗോ എഹെഡ് എല്ലാ ബുധനാഴ്ചയും രാത്രി 8. സ്വാമിജിയെ പറ്റി ഏറെയൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമായും വളരെ സാന്ദർഭികമായും ഗുരുവിന്റെ ഉദത്തമായ ചരിത്രവും ഗുരുമുഖത്തു നിന്നുണ്ടായ ആ വചനങ്ങളുമൊക്കെയാണ് ഇതുവരെയുള്ള സംഭാഷണത്തിന് അടിസ്ഥാനമായത്. സ്വാമിജി വഹിക്കുന്ന പദവികളെക്കുറിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ അറിവിലേക്കൊക്കെയായി പറയട്ടെ. 20 വയസ്സ് ആയപ്പോഴാണ് ആശ്രമത്തിലെത്തുന്നത്. പിന്നീടുള്ള 20 വർഷങ്ങൾ ആശ്രമത്തിൽ സന്യാസം സ്വാമിജിയിൽ ഗുരുവിൽ നിന്ന് സ്വാമിജി സ്വീകരിച്ചതാണ്. പ്രവാസി മലയാളി ഫെഡറേഷൻ, യൂണിയൻ ഓഫ് ജർമ്മൻ മലയാളി അസോസിയേഷൻ, സ്വസ്തി ഫൗണ്ടേഷൻ, പ്രേംനസീർ ഫൗണ്ടേഷൻ, മീഡിയ റിസർച്ച് ഫൗണ്ടേഷൻ, നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ്, അതോടൊപ്പം തന്നെ ഓർബിറ്റ് മീഡിയ, വയലാർ സാംസ്കാരിക സമിതി, ഗ്രീൻ ഗ്ലോബ് വളണ്ടിയേഴ്സ് തുടങ്ങിയ നിരവധി സംഘടനകളുടെ മുഖ്യ രക്ഷാധികാരിയാണ്. ആയുർവേദ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, ആയുർവേദ മാനേജ്മെന്റ് അസോസിയേഷൻ, ഫ്രെയിം മീഡിയ എന്നിവയുടെ രക്ഷാധികാരി, ലഹരി വിരുദ്ധ മദ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം, നേരത്തെ സൂചിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ, 3 പുസ്തകങ്ങളാണ് സ്വാമിജി ഇതിനോടകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണുക, സീ ത്രൂ ദി ഐസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം, പിന്നെ വളരെ ചേതോഹരമായ രീതിയിൽ കുട്ടികൾക്കൊക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ ജീവിതത്തിന്റെ പൊരുൾ തുടിക്കുന്ന ലളിത ലേഖനങ്ങളുടെ സമാഹാരം നേരിന്റെ ബാല്യം എന്നുള്ള ഗ്രന്ഥമുണ്ട്. ആശ്രമം എന്ന അഖണ്ഡതയെ കുറിച്ച് സ്വാമിജി കുറച്ചു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ്. നിരവധി പുരസ്കാരങ്ങൾ സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രസരിച്ചു നിൽക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പുരസ്കാര ബഹുമതികൾ, കാരുണ്യ വർഷ അവാർഡ്, മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ്, സ്പിരിച്വൽ എക്സലൻസി അവാർഡ്, വിശ്വകർമ്മകീർത്തി അവാർഡ്, കർമ്മശ്രേഷ്ഠ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ. സ്വാമിജി തീർച്ചയായും വളരെ സാർത്ഥകമായ ഒരു ആധ്യാത്മിക ഭൗതിക ജീവിത സമന്വയ പദ്ധതിയുടെ ഒരു പ്രതീക തലത്തിലാണ് സ്വാമിജി ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഈ സംഭാഷണത്തിന്റെ അവസാന വേളയിൽ ചന്ദ്രഗിരിയുടെ ആത്മസ്പന്ദം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാമിജിക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സമകാലീനമായ ലോകത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ അതിപ്രസരം, അതിൽ നിന്ന് മാറി ഉദാത്തമായി മനുഷ്യൻ എന്നുള്ള ആ അഖണ്ഡതയിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാൻ പര്യാപ്തമായ ഒരു സാഹചര്യം നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു നവീനമായ ആ ഒരു ലോകത്തിൽ സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ ഒരു ലോകത്തിലേക്ക്, ശാന്തിയുടെ ഒരു ലോകത്തിലേക്ക് എല്ലാവർക്കും എത്തുവാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ദേഹത്തിന്റെ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പ്രധാനമായും പങ്കുവെക്കാനുണ്ട്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ അനന്തമായ അനുഗ്രഹത്തോടെ ശാന്തിഗിരിയിൽ നിന്ന് ശാന്തിദൂതുമായി ഈ വിശ്വത്തിന്റെ വിശാലതയിലേക്കുള്ള യാത്രയിൽ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമസ്കാരം.